ഹലോ, നമസ്കാരം, വെൽക്കം ബാക്ക്. അപ്പോൾ മൈൻബസ്റ്റേഴ്സിൻ്റെ സീസൺ 4 തുടങ്ങി. അതിനകത്തുള്ള ആവശ്യം പോലെ പ്ലേയേഴ്സ്, ആവശ്യം പോലെ വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്. ഞാനിവിടെ ഒരു പോർട്ടൽ ബിൽഡിംഗ് ഉണ്ടാക്കി. അവിടെ ഒരു ഹാർബർ ഉണ്ട്, ഇവിടെ പെട്ടി വെക്കാൻ ഒരു പ്രത്യേക സാധനമുണ്ട്. ഇവിടെ എന്തോ ഒരു ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ബാക്ക് ആ ഭാഗത്തായിട്ട് ഒരു മൈനിങ് ഏരിയ ഉണ്ട്. ആ മലയുടെ അപ്പുറത്ത് ഒരു വില്ലേജ് ട്രേഡിംഗ് ഏരിയ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ദൂരെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പോർട്ടൽ കാണാം, അത് നമ്മുടെ സുദീപ് ബ്രോയുടെ വരാൻ പോകുന്ന ബേസാണ്. ഇതിനിടയ്ക്ക് അവന്മാർ പോയി ഡ്രാഗണിനെ തല്ലി കൊല്ലം ചെയ്തു. വെരി ഗുഡ്. അപ്പോൾ വെൽക്കം ടു മൈൻബസ്റ്റേഴ്സ് സീസൺ 4 എപ്പിസോഡ് നമ്പർ 1. വലിയ ആഡംബരം കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് എൻ്റെ മൈൻ ഷാഫ്റ്റ് ഏരിയ. ഇവിടെ കുറേ ടണലുകളുണ്ട്. സ്മെൽറ്റ് ചെയ്യാനായിട്ട് ചെറിയൊരു ഫർണസ് അരയുണ്ട്. സാധനങ്ങൾ വെക്കാനായിട്ട് കുറച്ച് പെട്ടികളുണ്ട്. മുകളിലോട്ട് പോകാൻ ഒരു ഏണിയുണ്ട്. ഏണിയല്ല, സ്റ്റെപ്പ്. ആ സ്റ്റെപ്പ് കയറി മുകളിലെത്തി കഴിഞ്ഞാൽ ഇതായി ഇതേ കണക്കൊരു സ്ഥലത്തെത്തും. ഇവിടെയും കുറേ പെട്ടിയുണ്ട്, അവിടെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. ഇവിടെ ആവശ്യത്തിന് തിന്നാൻ വേണ്ടിയിട്ട് ബ്രെഡ് ഉണ്ടാക്കാനുള്ള ഗോതമ്പുണ്ട്. ഇവിടെ നിന്ന് എത്തി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പോർട്ടലിൻ്റെ ആ ഒരു ബിൽഡിംഗ് കാണാം. അവിടെ സൂര്യ അസ്തമിക്കാൻ പോവുകയാണ്. അപ്പോൾ രാത്രി ആവുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. അതാണ് സംഭവം. ഇപ്പോൾ നമ്മൾ ഒരു ഹാർബർ ടവർ എന്നുള്ള രീതിക്കാണ് ആ ഒരു ബിൽഡിംഗ് അവിടെ ചെയ്തിരിക്കുന്നത്. വേണ്ട ആ ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹാർബർ ഏരിയയും കുറേ ബാരലും കുന്തങ്ങളും ഒക്കെ ഇരിക്കുന്ന കാണാം. എന്നിട്ട് ഇവിടെ ഒരു ടവറുണ്ട്. ആ ടവറിൻ്റെ സൈഡിലോട്ട് നമ്മുടെ എൻഷിപ്പിലൊക്കെ കാണുന്നത് പോലെ, അല്ല എൻ്റെ സിറ്റിയിലൊക്കെ കാണുന്ന പോലെ ഒരു എക്സ്റ്റൻഷനും അവിടെ ഒരു സംഭവമുണ്ട്. ഒരു കുണുക്ക് കണക്കൊരു സാധനമുണ്ട്. അവിടെയാണ് നമ്മുടെ മെയിൻ ഈ കാശും സാധനങ്കളൊക്കെ വെക്കാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടൊരു പുതിയ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നത് കാണാം. അത് നമ്മുടെ അപ്കമിങ് സ്റ്റോറേജ് ഏരിയയാണ്. ഈ ഒരു മലനിരകൾ മൊത്തം ഇടിച്ചു നിരത്തി ഇവിടെ ഒരു ക്ലിഫ് ഹൗസ്, ക്ലിഫ് ഹാസിൽ, കാസിൽ സ്റ്റൈലിലാണ് നമ്മൾ ഇത്തവണ ഒരു ഇത് ചെയ്യാൻ പോകുന്നത്. അതിനുള്ള റിസോഴ്സസും കാര്യങ്ങളെല്ലാം ആൾമോസ്റ്റ് എല്ലാം നമ്മൾ ആക്ച്വലി ആൾറെഡി മൈൻ ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ആവശ്യം പോലെ സ്റ്റോണും അങ്ങനെയുള്ള കാര്യങ്ങളും സ്റ്റോക്കുണ്ട്. ഇച്ചിക്കൂടെ അടുത്തോട്ട് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ആ ഒരു നെതർ പോർട്ടലിൻ്റെ ആ ഒരു ബിൽഡെന്ന് പറയണത്. അതിനിടയ്ക്ക് ആരോ കയറി കിടന്നുറങ്ങി. നമുക്ക് ഈ പോർട്ടലിനകത്തുകൂടെ അപ്പുറത്തെ റോഡ് അപ്പുറത്തോട്ട് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നെതറിൻ്റെ ആ ഒരു വഴിയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അത് എല്ലാം ഞാൻ നമ്മൾ മാത്രമേ ഡിസൈൻ ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു. ഇതെന്തായാലും നമ്മുടെ ഈ മൈൻബസ്റ്റേഴ്സിൻ്റെ ഹൈവേ ആയിട്ട് കണക്റ്റഡ് ആണ്. അതായത് ബാക്കിയുള്ളവരുടെ ബേസിലെല്ലാം പോകാനായിട്ട് എളുപ്പമാണ്. ആ വഴിയിലോട്ട് പോയി കഴിഞ്ഞാൽ അതാണ് ഹൈവേ. മീ ജസ്റ്റ് ഷോ യു, ഇതാണ് ഹൈവേ. ഇവിടെ നിന്ന് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ മെയിൻ ഹബ്ബിലെത്തും. വലത്തോട്ട് പോയി കഴിഞ്ഞാൽ ആരുടെയും കണ്ട ബേസിലെത്തും. ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ക്ലെയിം ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വില്ലേജുണ്ട്. ആ വില്ലേജിലെത്താം. ഏ, നമ്മളിപ്പുറത്തെത്തി. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു വില്ലേജ്. ഇവിടെ പെട്ടെന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയൊന്നും ഒരു കുഞ്ഞുങ്ങൾ പോലും ഇല്ല എന്ന് തോന്നും. ഇവിടെ നിന്ന നമ്മുടെ വില്ലേജസൊക്കെ എവിടെ അല്ലേ? ഒരു കുഞ്ഞുങ്ങളെ കാണാനല്ലേ? എല്ലാവരെയും ഞാൻ കുഴിയിലോട്ട് ഇട്ടിട്ടുണ്ട്. അയ്യോ പാപം. ഈ കുഴിയിൽ എല്ലാവരും ഉണ്ട്. അവരുടെ സെക്യൂരിറ്റി ആയിട്ട് ഒരു അയൺകോലും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എല്ലാ വില്ലേജേഴ്സും ഇവിടെ ഉണ്ട്. ഒരു 10-30 വില്ലേജേഴ്സ് എങ്കിലും ഇവിടെ കാണുമെന്ന് തോന്നുന്നു. നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ട്രേഡ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. നമ്മൾ സ്റ്റിക്ക് കൊടുത്താണ് എമറൽഡ് എല്ലാം ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതിനുവേണ്ടി ആവശ്യം പോലെ ഫ്ലെച്ചേഴ്സ്, എന്നിട്ട് നമ്മൾക്ക് സ്റ്റോൺ ട്രേഡ് ചെയ്യാനും അല്ലെങ്കിൽ ഈ കോർട്സ് ബ്ലോക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കിട്ടാനായിട്ട് കുറേ സ്റ്റോൺ മെയ്സന് അങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഇവിടെ ഉണ്ട്. എന്നിട്ട് നമുക്ക് അത്യാവശ്യം ഫുഡ് നമ്മുടെ പയ്യങ്ങാനും മേടിക്കണമെങ്കിൽ നമ്മുടെ വില്ലേജേഴ്സ് ഇവിടെ നമ്മുടെ ഫാർമിംഗ് വില്ലേജേഴ്സ് അവിടെ ഉണ്ട്. അത്യാവശ്യം വേണ്ട എല്ലാ ബുക്കുകളും നമ്മുടെ ഈ ലൈബ്രറീൻസ് നമുക്ക് തരും. നമുക്ക് അത്യാവശ്യം സ്ഥിരം യൂസ് ചെയ്യുന്ന അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. തർക്കാലം ഇത് ഡെക്കറേറ്റ് ചെയ്യാത്ത രീതിയിലാണ് കിടക്കുന്നത്. അത് നമുക്ക് പിന്നീട് നമുക്കിതിനകത്തൊരു മേ ബി ഒരു കേവ് വില്ലേജ് കണക്ക് വേണമെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. 1.17 അപ്ഡേറ്റ് ആവുകയാണെങ്കിൽ ആ സമയത്ത് കിട്ടുന്ന കുറേ ബ്ലോക്സുകളും കാര്യങ്ങളും ഉണ്ടല്ലോ, അപ്പോൾ അതെല്ലാം കൂടെ വെച്ചിട്ട് ഇവർക്കൊരു നല്ല വീട് നമുക്ക് ഈ കേവിൻ്റെ അടിയിൽ വെച്ചു കൊടുക്കാം. എന്ത് പറയുന്നു മിസ്റ്റർ ഫ്ലച്ചർ? ആ എന്തെങ്കിലും പറയണോ? അവന് ഇഷ്ടപ്പെട്ടില്ല ഐഡിയ. എനിവെയ്സ് ഓ താൻ നോക്കിക്കോണം. ഓക്കെ, അപ്പോൾ നമുക്ക് തിരിച്ച് നമ്മുടെ മെയിൻ ബിൽഡ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകാം. അപ്പോൾ നമ്മൾ തിരിച്ചതാ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഈ ക്ലാസ്സിൽ ഞാൻ ഒന്നും കൂടെ ഒന്ന് വൃത്തിയായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഹാർബർ ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ ചുമ്മാ ഒരു ഡോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഭാവിയിൽ വേണമെങ്കിൽ ഇവിടെ ഒരു മത്സ്യബന്ധന നൗക ബോട്ടൊക്കെ പണിഞ്ഞിടാം. നമുക്ക് ഇവിടെ നിന്ന് എത്തി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സുധീര ബേസ് കാണാം. ഞാൻ പറഞ്ഞല്ലോ അവിടെ ഒരു കസ്റ്റം ട്രീ ഒക്കെ പുള്ളിക്കാരൻ ചെയ്തു വെച്ചിട്ടുണ്ട്. വെരി നൈസ്. നല്ലൊരു അയൽവാസിയായ ദരിദ്രവാസിയായ അയൽവാസിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ദാറ്റ്സ് ഗുഡ്. എന്നിട്ട് നമ്മുടെ ഇത് ചുമ്മാ ഇതൊക്കെ വെറുതെ ഒരു ലുക്കിന് വേണ്ടിയിട്ട് പണിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. വന്നിരിക്കാനും ചായ കുടിക്കാനും കുറേ ബാരലും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്.
ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ടവറിൻ്റെ ഒരു കിടുക്കാച്ചി ലുക്ക് ഇവിടെ കാണാം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പർ സൈഡിലോട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു 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 തൂക്കണ പോലെ ഒരു സ്ഥലം കൂടെ ഉണ്ടെന്ന്. ഇവിടെ ഇങ്ങനെ ഒരു ചെസ്റ്റും ഒരു എൻട്രർ ചെസ്റ്റും കൂടെ വെക്കാനുള്ള സ്ഥലമായിരുന്നു. എൻട്രർ ചെസ്റ്റ് ഞാൻ എൻ്റെ ആ സമയത്ത് തോന ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതിൽ നിന്ന് അതെടുത്തുകൊണ്ട് പോയി. നമുക്ക് അധികം വരുന്ന കാശെല്ലാം കൂടെ ഇവിടെ ചുമ്മാ ഷോ ഓഫിന് വേണ്ടിയിട്ട് വയ്ക്കാം. ഞാൻ തൽക്കാലത്തേക്ക് എല്ലാം എടുത്ത് എൻട്രർ ചെസ്റ്റിൽ വെച്ചിട്ടുണ്ട്. അല്ല എൻട്രർ ചെസ്റ്റ് അതെ എൻട്രർ ചെസ്റ്റിൽ വെച്ചിട്ടുണ്ട്. ഓ ഷോ ആ കുറേ ഷോക്കർ ബോക്സ് ഇത് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി വരാൻ പോകുന്നൊരു ബിൽഡിൻ്റെ ബേസിക് ലേ ഔട്ട് നമ്മളിവിടെ ചെയ്തിട്ടിട്ടുണ്ട്. കുറേ വട്ടവും വരച്ച് കുറേ ചതുരവും വരച്ചിട്ടിട്ടുണ്ട്. നമുക്കപ്പം ഈ ഒരു ബിൽഡ് കുറച്ചും കൂടെ ഒന്ന് ഫിനിഷ് ചെയ്യണം. അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഷേപ്പ് കണ്ടില്ലേ, അപ്പോൾ ഈ ഷേപ്പ് ഇതോ അവിടെ ടെക്സ്ചർ ചെയ്തിരിക്കുന്നുണ്ടോ, അടിയിൽ സ്റ്റോൺ ബ്രിക്ക്, എന്നിട്ട് മുകളിൽ ഗ്രാവൽ, പിന്നെ ആൻഡ്രസെറ്റ്, പിന്നെ സ്റ്റോൺ, ആ ഒരു ടെക്സ്ചറിലേക്ക് ഈ ഒരു ഏരിയ ഫുള്ള് മാറ്റണം. എല്ലാം മാറ്റത്തില്ല, ചിലതൊക്കെ അതേ കണക്കെ നാച്ചുറലായിട്ട് തന്നെ ഇട്ടിരിക്കും. അതായത് നമ്മുടെ ഈ ഒരു ആൾറെഡി ഉണ്ടായിരുന്ന ഒരു ചെറിയ ഐലൻഡിൽ നിന്ന് ഈ സാധനം കെട്ടിപ്പൊക്കിയിരിക്കുന്നത് പോലൊരു ഫീല് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ആ പരിപാടി ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പരിപാടി ചെയ്തിട്ട് നമുക്ക് കാണാം. ഇതെങ്ങനെ നോക്കൂ, അങ്ങനെ നമ്മുടെ കാസിലിൻ്റെ ഒരു ബേസിക് ഷേപ്പ്, കുറേ ഷേപ്പ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഞാൻ അതിനെല്ലാത്തിനെയും കെട്ടിപ്പൊക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ സംഭവം, വലിയ ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. താഴെ കുറച്ച് ഗ്രാസ് ബ്ലോക്കും അതും ഇതുമൊക്കെ വെച്ചു എന്നല്ലാണ്ട്, ഗ്രാസ് ബ്ലോക്കല്ല മറ്റേ ഇല പായൽ പിടിച്ച കട്ടകളുണ്ടല്ലോ, പായൽ പിടിച്ച കട്ടകളും പിന്നെ മുകളിൽ ഡയറൈറ്റും വെച്ചു, എന്നിട്ട് ബാക്കിയെല്ലാം അതേ കണക്ക് തന്നെ വെച്ചിരിക്കുകയാണ്. അപ്പം ഇതാണ് നമ്മൾ ഇതുവരെ ചെയ്തത്. നമ്മളെ സംഭവം എങ്ങനെ ഉണ്ട്, ഒരു ഭംഗിയില്ലേ? ഇത് പ്രത്യേകിച്ച് ഡിസൈനോ അങ്ങനെ ഒന്നും നോക്കി ചെയ്തതൊന്നുമല്ല. ആ ഒരു ഐലൻഡിൽ അങ്ങുഞ്ഞൊക്കെ കുറേ വട്ടം വരച്ചു, അങ്ങുഞ്ഞൊക്കെ കുറേ ചതുരം വരച്ചു, എന്നിട്ട് അതിനെല്ലാം കൂടെ ഇങ്ങനെ കെട്ടിപ്പോക്കി. പിന്നെ റൂഫൊക്കെ ചെയ്തു വരാൻ നേരത്ത് കാണാൻ ഒരു ഗുമ്മൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളൊരു വിശ്വാസം, അതിൻ്റെ പുറത്താണ് ഇത്രയും ചെയ്തത്. നമ്മൾ ക്രൂസോടെ കയ്യിൽ നിന്ന് കുറേ ടെറാക്കോട്ട, റെഡ് ടെറാക്കോട്ട മേടിച്ചായിരുന്നു. അപ്പോൾ അത് ഇതിൻ്റെ റൂഫിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ആ ഒരു ചതുരം കണക്കൊരു സംഭവമില്ലേ, അപ്പോൾ അതിന് മറ്റേ റൂഫ് ഇടുന്നതിന് പകരം നമ്മുടെ ഇതേ കണക്കത്ത ഒരു ഫോർട്ടിൻ്റെ ഒരു മോൾ ഭാഗം ഇരിക്കുന്ന കണക്ക് ചെയ്യണം. അത് എത്രത്തോളം സക്സസ് ആകും എന്നുള്ള കാര്യം അറിയത്തില്ല, അതുകൊണ്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പം നമുക്ക് ഇവിടെ കുറേ എവിടെയും കണ്ട് ഇരിപ്പുണ്ടല്ലോ, എന്തു ചെയ്യും അതേ ഇരിക്കുന്നു. ഇതിനകത്ത് കുറേ റിട്ടറാക്കോട്ടയും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. നമുക്കത് കുറച്ച് എടുത്തിട്ട് മുകളിലോട്ട് പോവാം. ഒരെണ്ണത്തിൻ്റെ റൂഫ് നമുക്ക് ചെയ്യാം, ഏറ്റവും വലുതിൻ്റെ റൂഫ് അല്ലെങ്കിൽ അല്ല ഇതിൻ്റെ റൂഫ് ചെയ്യാം. അതാകുമ്പം വലിയ സൈസ് ഇല്ല, പെട്ടെന്ന് പണി തീരും. അപ്പോൾ അതിൻ്റെ റൂഫ് ഒന്ന് ചെയ്തു നോക്കാം. ചെയ്ത് നോക്കിയിട്ട് അത് സെറ്റാവുകയാണെങ്കിൽ ബാക്കിയുള്ള റൂഫും കൂടെ അതേ കണക്കത്തെ ഏകദേശം ഒരു ഡിസൈനിൽ നമുക്ക് സെറ്റപ്പ് ആക്കാം. അപ്പോൾ ഇതിൻ്റെ നടുക്ക് ഭാഗം ഇതല്ലേ, ഇതല്ലേ എൻ്റെ നടുക്ക് ഭാഗം? അതെ, എൻ്റെ നടുക്ക് ഭാഗത്ത് നമുക്കൊരു പില്ലറ് കെട്ടിയൊക്കെ അങ്ങ് പോവാം. സ്കാഫോൾഡിങ് ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞത്, പക്ഷേ എവിടെ കൊണ്ട് വെച്ചെന്നൊരു ഓർമ്മയില്ല. എവിടെ കണ്ടാ ഇരിപ്പുണ്ട് സാധനം, ആകട്ടെ. ഓക്കെ, തൽക്കാലം നമുക്കിങ്ങനെ ഒരു ക്രോസ് ഇവിടെ ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുക, ജസ്റ്റ് ഫോർ എ ഹൊറർ, ഒരു പെട്ടെന്നൊരു ആക്സസ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ, അത് വേറെ ഒന്നിനുമല്ല. എന്നിട്ട് നമുക്ക് ആദ്യമേ ഒരു ഇതിൻ്റെ ഔട്ട്ലൈൻ ഒരു സംഭവം വരയ്ക്കണം. ഇതിനും ഇതിനകത്തും കുറച്ച് ഡീറ്റെയിലിങ്ങും കാര്യങ്ങളും ഒക്കെ നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും, പക്ഷേ അതൊന്നും ഇപ്പോഴേ ചെയ്യുന്നില്ല. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ അടുത്ത എപ്പിസോഡിൽ ചെയ്യാം. ഇത് നമുക്ക് വളരെ ഇച്ചിരി പെട്ടെന്ന് ഈ ഒരു എപ്പിസോഡ് ഇറക്കണം എന്നുള്ളൊരു ഇതിൽ വെച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം കൂടെ പെട്ടെന്ന് ചെയ്യുന്നത് കേട്ടോ. കാരണം എല്ലാവരും കുറേ എപ്പിസോഡുകൾ ഇറക്കി, നമ്മൾ മാത്രം വലുതായിട്ടൊന്നും ഇറക്കിയില്ല, അതുകൊണ്ട് പെട്ടെന്നൊക്കെ ചെയ്യുകയാണ്. അപ്പം അതാണ് ഈ ഒരു റൗണ്ട് ഷേപ്പിൽ റൂഫ് ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര എളുപ്പമാണ്. നമ്മൾ ഈ ഒരു ഫോർമാറ്റ് കണ്ട് ഇങ്ങനെ ഒരു വട്ടം വരച്ചിട്ട് അതിനെങ്ങനെ കുത്തിപ്പൊക്കി കുത്തിപ്പൊക്കി പോയാൽ മതി, ഭയങ്കര സിമ്പിളാണ് സാധനം, വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല, ഒരു നാക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല കേട്ടോ. ഞാനൊരു എന്തോന്ന് പറയുന്നത്, ഒരു പക്ക ഐഡിയ വെച്ചിട്ടൊന്നും അല്ല ചെയ്യുന്നത്, ഒരു ഫ്ലോയിൽ അങ്ങ് ചെയ്യുന്നതാണ്, അതങ്ങ് വരും, അത്രേ ഉള്ളൂ. അവിടെ ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് ഇവിടെ വെക്കുന്നതായിരിക്കും നല്ലതെന്ന് കേട്ടാ. അപ്പോൾ എനിക്ക് ഇതാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് തോന്നിയതാണ്, ആ ഒരു സെൻട്രറിൽ വെക്കുന്നതിനെക്കാട്ടി നല്ലത് ഇവിടെ വെക്കുന്നതിനെക്കാട്ടി നല്ലത് ഇവിടെ വെച്ചാൽ നന്നായിരിക്കുമെന്ന് പെട്ടെന്ന് കണ്ടപ്പോൾ തോന്നി. അതുകൊണ്ട് അങ്ങനെ അങ്ങ് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ നിന്ന് ഇനി നല്ലോണം കുത്തി, അയ്യോ 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 എൻ്റെ പൊന്നെ, ഫെതർ ഫാളിങ് ഉള്ളായത് കൊണ്ട് രക്ഷ വെട്ട്, അല്ലെങ്കിൽ ഇപ്പം മൂക്കി പഞ്ഞി വയ്ക്കായിരുന്നു. ഒരു സ്കാഫോൾഡിങ് ഇല്ലാത്തതിൻ്റെ പ്രശ്നവും കാണുന്നുണ്ട്. ഇവിടെ ബാമ്പു ആവശ്യം പോലെ ഉണ്ട്, സ്ട്രിങ് ആണ് ഇല്ലാത്തത്. ആരെങ്ങാണ്ട എനിക്ക് കുറച്ച് സ്കാഫോൾഡിങ് തന്നായിരുന്നു, പക്ഷേ ആ പണ്ടാറി എവിടെ കൊണ്ട് വെച്ചെന്നൊരു ഓർമ്മയില്ല. ആകട്ടെ, എവിടെയെങ്കിലും കാണും, തപ്പി നോക്കണം. ഈ ഒരു സ്റ്റോറേജ് ഇത് അത് പറഞ്ഞായിരുന്നാ ഞാൻ, ഞാനിതൊരു സ്റ്റോറേജ് റൂമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അപ്പം ഇനി ഇത് പണിഞ്ഞതിന് ശേഷം നമുക്ക്
സാധനങ്ങളെല്ലാം കണ്ടുപിടിക്കാനും എല്ലാത്തിനും കുറച്ചും കൂടെ എളുപ്പമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഈ റൂഫ് ഡിസൈൻ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇത് നമ്മൾ ഇതിന് മുമ്പ് ഒരു തവണ ചെയ്തിട്ടുണ്ട്. എവിടെയാണെന്നറിയാമോ ആർക്കെങ്കിലും? ഞാനിപ്പോൾ പറയും, അതിന് മുമ്പേ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയണം കേട്ടോ. 3, 2, 1. ഇത് നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസിലുള്ള എൻചാൻമെൻറ്റിൻ്റെ ആ ഒരു വിസാർഡ് ടവറല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു റൂഫിൻ്റെ ഏകദേശം ഒരു സ്റ്റൈലാണ്. പക്ഷേ അത് കുറച്ചും കൂടെ കൂർപ്പിച്ച് നല്ല പൊക്കം കണക്ക് വരും. പക്ഷേ ഇത് കുറച്ചും കൂടെ ഫ്ലാറ്റായിട്ടുള്ളൊരു സംഭവമാണ്, ഒരു ചെറിയ ക്യാപ്പ് കണക്കുള്ളൊരു സംഭവമാണ്, അത്രയേ ഉള്ളൂ വ്യത്യാസം. ഇത് ഈ ചെറിയ ചെറിയ ടവറുകൾക്കെല്ലാം ഇതേ കണക്കത്തെ റൂഫും, വലിയ ടവറിന് നമുക്ക് തണ്ട ആ ഒരു വലിയ ടവറിന് ആ മുട്ട റൂഫും ചെയ്യാം എന്നുള്ളതാണ് ഉദ്ദേശം. എന്നിട്ട് ഇതിനകത്ത് നമുക്ക് ഡീറ്റെയിലിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ നെതർ ബ്രിക്കിൻ്റെ വാളോ അല്ലെങ്കിൽ നമ്മുടെ വാർപ്പിടാണോ അല്ലല്ലോ മറ്റേ ഇല്ല ചുമന്ന തടി ഉണ്ടല്ലോ നെതർ കിട്ടുന്ന ആ സാധനത്തിൻ്റെ ഫെൻസ് ഗേറ്റോ ട്രാപ്പ് ഡോറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് ഓറഞ്ച് ടെറാക്ട ഇതിന് മാച്ചാകുന്നത് എന്തൊരു വേറെ എന്തെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുമോ ഒരു ടെക്സ്ചർ കൊടുക്കാനായിട്ട്? നമുക്ക് നോക്കാം, വേറെ എന്തെങ്കിലും ഒരു സാധനം കൂടെ കൊടുത്ത് നമുക്ക് ഒരു ടെക്സ്ചർ കൊടുക്കാൻ പറ്റുമെങ്കിൽ അതും കൂടെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ, സംഭവം സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ടുള്ളൊരു റൂഫ് ഡിസൈനാണ്. ഇവിടെ അത് കൊടുക്കണോ വേണ്ട? ഇതാണ് കുറച്ചും കൂടെ നല്ലത് കേട്ടോ. അത്രയേ ഉള്ളൂ പരിപാടി. എന്നിട്ട് ഞാൻ അതിൻ്റെയും കൂടെ ചെയ്യണോ? അതിൻ്റെയും കൂടെ ചെയ്യാം. വെയിറ്റ്. നമുക്ക് ആ ഒരു സംഭവത്തിൻ്റെയും കൂടെ ആ ഒരു റൂഫ് ഒന്ന് ചെയ്യാം. അപ്പോൾ അപ്പോഴത്തേക്ക് ഇവിടെ ഒരു കട്ട ഇരിപ്പുണ്ടല്ലോ, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇത് പൊളിച്ച് പൊളിച്ച് പോയിട്ട് താഴോട്ട് പോയിട്ട് മുകളിലോട്ട് നോക്കി വയ്ക്കാം. നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായില്ലല്ലോ, ഇതാണ് ഉദ്ദേശം. ഓക്കെ, ഇവിടെ ഈ പറയും പോലെ ഇതിനകത്ത് എങ്ങും ലൈറ്റ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. അത് ലാൻഡേൺസ് വെച്ചിട്ടൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡെക്കറേഷൻ ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം. ടോർച്ചൊന്നും വെക്കുന്ന പരിപാടിയൊന്നും ഇല്ല. പക്ഷേ ഇതിപ്പോൾ തൽക്കാലത്തേക്ക് നമ്മുടെ വെറുതെ ഒരു വെട്ട കാണാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചതേ ഉള്ളൂ. ഇതിനകത്ത് എങ്ങും സത്യം പറഞ്ഞാൽ ലൈറ്റ് വെച്ചിട്ടില്ല. അപ്പം ഇതിനകത്ത് ക്രീപ്പർ അങ്ങനെയുള്ള സാധനങ്ങൾ സ്പോണാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ലൈറ്റ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. ഓക്കെ, അപ്പം ഞാൻ മറ്റേ സംഭവത്തിൻ്റെ ഡിസൈൻ എന്തിനാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമുക്കതിന് വേണ്ടിയിട്ട് കുറേ പോളിഷ്ഡ് ആൻഡ്രസൈറ്റ് വേണം. ആ പോളിഷ്ഡ് ആൻഡ്രസൈറ്റിനെ നമുക്ക് സ്റ്റെയേഴ്സും സ്ലാബും ആക്കി മാറ്റാം കുറച്ച്. ഓക്കെ, ഒരു കുറച്ച് പറയുന്നത് വേണ്ട, എന്നാലും ഇരിക്കട്ടെ. എന്നിട്ട് ബാക്കി സ്റ്റെയേഴ്സ്, എന്നിട്ട് വേറെന്ത് വേണം അതിനകത്ത്? ഇത് വേണോ? നമ്മുടെ പെൻസ് വേണോ? വേണ്ടെന്ന് തോന്നുന്നു, ഇത് മതി ശരിക്കും പറഞ്ഞാൽ. നമുക്ക് നോക്കാം, വെച്ച് നോക്കാം ഇത് ഡിസൈൻ എത്രത്തോളം സക്സസ് ആകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ പിടിയില്ല. നമുക്കതുകൊണ്ട് നോക്കാം, നമുക്കിത് ഇത്തവണ ടെറാക്കോട്ട വെച്ച് മുകളിലോട്ട് കെട്ടി 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 പോവാം. ഓക്കെ, മുകളിലെത്തി, മുകളിലെത്തി റൂഫ് ആദ്യമേ അടച്ചേക്കാം. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ വെളിയിൽ സ്റ്റെയർ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ നടുക്കുന്നു തുടങ്ങാം അല്ലേ. ഇവിടെ ഒരു സ്റ്റെയർ, 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 പിന്നെ ഇവിടെ ഒന്ന്, പിന്നെ ഇവിടെ ഒന്ന്, പിന്നെ ഇവിടെ ഒന്ന്, പിന്നെ ഇവിടെ ഒന്ന്, പിന്നെ ഇവിടെയും ലവിടെയും ലവിടെയും ഓരോന്ന്. ഇവിടെ ഇവിടെ ഇവിടെ. ഓക്കെ, എന്നിട്ട് തിരിച്ച് ഓരോ സ്റ്റെയർ ഇങ്ങനെ. അപ്പോൾ ഒരുമാതിരില്ല, ക്രൗണിനകത്ത് സ്പൈക്ക് ഇരിക്കുന്നതൊക്കെ ഇരിക്കും. നോക്കട്ടെ, ഇത്തിരി ദൂരെ നിന്ന് നോക്കണം, എന്നാലേ നമുക്ക് അതിൻ്റെ ഒരു കറക്റ്റ് ഭംഗി മനസ്സിലാവുള്ളൂ. ഭംഗി എന്നല്ല, അത് ശരിക്കും ഞാൻ ഉദ്ദേശിച്ച കണക്ക് തന്നെ വർക്കൗട്ടായോ ഇല്ലയോ എന്നുള്ളത് ഇത്തിരി കൂടെ ദൂരെ നിന്ന് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. അത് നമുക്ക് നോക്കാം, തരുമോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്രൗൺ ഡിസൈനാണ് ഈ ഒരു ടവറിന് വരുന്നത്. അതായത് സ്ക്വയർ ഷേപ്പിലുള്ള ടവറുകൾക്കെല്ലാം അതേ കണക്കത്തെ ഒരു ഡിസൈനാണ്. യാ, ദാറ്റ് ലുക്സ് ഗുഡ്. നോക്ക് 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 ഉണ്ടോ, ഇതിനകത്ത് സീ ഞെക്കി സൂം ചെയ്യാൻ പറ്റത്തില്ല, സോ സാഡ്. പിന്നെ ഈ ടവറിൻ്റെ ഈ ഭാഗത്തൊക്കെ കുറേ കണ്ടോ, അതിനകത്ത് നമ്മുടെ ആ ഒരു ഇതിൽ വന്നില്ല, അതിനൊക്കെ കുറേ തടി വെച്ചിട്ടുള്ള ജനലും കോപ്പും ഒക്കെ വരും കേട്ടോ. അപ്പോഴത്തേക്കും നല്ല രസമായിരിക്കും കാണാൻ. അപ്പം ഇതേ കണക്കത്തെ ഒരു സംഭവമാണ് ഇനി ബാക്കി എല്ലാത്തിനും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അത് ചെയ്തിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ റൂഫ്, റൂഫിൻ്റെ ബേസിക് സ്ട്രക്ചറും റെഡി ആയിട്ടുണ്ട്. അപ്പം കാസലിൻ്റെ മൊത്തത്തിലുള്ള ബേസിക് സ്ട്രക്ചർ റെഡി, ഒരു ഏകദേശം റെഡി ആയിരുന്നു വേണമെങ്കിൽ പറയാം. ബേസിക് സ്ട്രക്ചർ മാത്രം റെഡി ആയിട്ടുള്ള കേട്ടോ, ഇനി ആവശ്യം പോലെ ഡീറ്റെയിലിങ് കിടക്കണം. അതുകൊണ്ട് ഇതേ കണക്ക് തടിയൊക്കെ വെച്ച് നമുക്ക് അലങ്കാരമാക്കണ്ടേ.
അതേണക്ക് തന്നെ കുറച്ച് ക്രിംസൺ വുഡ് ആ റെഡ് വുഡും കൂടെ നമുക്ക് എവിടെ നിന്നെങ്കിലും ഒക്കെ ഒപ്പിച്ചുകൊണ്ട് വരണം. അപ്പോൾ അതൊക്കെ ഡീറ്റെയിലിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം. എന്നിട്ട് ഇവിടെ കുറേ ജനലും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം. പിന്നെ നമ്മുടെ ലൈറ്റ് ലൈറ്റോ അല്ലെങ്കിൽ മറ്റേ ഇരുമ്പിൻ്റെ സാധനങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. കുറേ കൂടെ ഒക്കെ ഡീറ്റെയിലിങ് കൊണ്ടുവരണം. എന്നാലേ ആ ഒരു ഒരു ഗുമ്മ് കിട്ടത്തുള്ളൂ അല്ലേ. അതാണ്. പിന്നെ ഈ ഒരു ഫ്ലോർ ഇതാ ഇവിടെ നിന്ന് ഈ ഒരു വര കണ്ടില്ല. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ക്യാപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലൊരു ഒരു സംഭവം കൂടെ വരും. ഒരു സെക്കൻഡ് റൂഫ് കണക്കൊരു സംഭവം കൂടെ വരും. അതെല്ലാം നമുക്ക് അടുത്തടുത്ത എപ്പിസോഡുകളിലായിട്ട് ഓരോന്നോരോന്നായിട്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാൻ എൻ്റെ ബേസിക് ഒരു ഐഡിയ പറഞ്ഞു തരാം. ജസ്റ്റ് എന്ന് വെച്ചാൽ ഓരോ ടവറിനകത്തും ഓരോ ഇതാണ്, എന്താണ്, ഓരോ സ്റ്റോറേജാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി വരുന്നു കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ കയറി വന്നിട്ട് അകത്തോട്ട് വരാൻ നേരത്ത് ഇവിടെ കുറച്ച് ബേസിക് കാര്യങ്ങളൊക്കെ കാണും. കുറേ കസേരയും മേശയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ നമുക്ക് ഇവിടെ ഇടാം. എന്നിട്ട് താണ്ട് ഈ ഒരു ടവറിനകത്ത് ഒരു സ്റ്റോറേജ് യൂണിറ്റ്, നമുക്ക് നടുക്ക് സ്കാഫോൾഡിങ് വേണമെങ്കിൽ സ്കാഫോൾഡിങ് വെക്കാം, അല്ലെങ്കിൽ സൈഡിൽ ഇവിടെ വേണമെങ്കിൽ ഒരു ലാഡറോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഒരു കുറച്ച് ചെസ്റ്റ് ഇങ്ങനെ മുകളിലോട്ട് ഇരിക്കുന്ന രീതിയിൽ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജ് ഏരിയ കാണും. ഇത് ഏതെങ്കിലും ഒരു ടൈപ്പ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു സ്റ്റോണിൻ്റെ സ്റ്റോറേജ് മാത്രമായിരിക്കും ഈ ഒരു ഇതിനകത്തുള്ളത്. അതേണക്ക് അടുത്ത ടവർ, ഈ ഒരു ടവറിനകത്ത് അതേണക്ക് കുറച്ച് സ്റ്റോറേജ് വരും. എന്നിട്ട് ഇവിടെ ഒരു പൊടി സ്റ്റോറേജ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് ഉണ്ട്, സ്റ്റോറേജ് ഏരിയ ഉണ്ട്. എന്നിട്ട് ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊച്ചു കൊച്ചു എൻജോയ്മെൻറ്റ് ടേബിളോ അല്ലെങ്കിൽ ബ്രൂയിങ് സ്റ്റേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ, അത്യാവശ്യത്തിന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ വെക്കാം. എന്നിട്ട് ഇതായിരിക്കും നമ്മുടെ മെയിൻ സ്റ്റോറേജ് എന്ന് പറയുന്നത്. അങ്ങും ഇങ്ങോ രണ്ട് നോട്ടേണ്ട, അതൊക്കെ ആദ്യം അടയ്ക്കണം. ഇതായിരിക്കും മെയിൻ സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഇതിൻ്റെ നടുക്കുന്ന് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്കാഫോൾഡിങ് ടവർ ഇങ്ങനെ വെച്ചിട്ട് ഓരോരോ ഫ്ലോർ ഫ്ലോർ ആയിട്ട് ഡിവിഷൻ ഡിവിഷൻ ആയിട്ടായിരിക്കും നമ്മൾ ഇതിനകത്ത് ആ ഒരു സ്റ്റോറേജ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇവിടുത്തെ ഇൻറ്റീരിയറും ഡീറ്റെയിലിങ്ങും ആയിട്ടൊക്കെ ഒരുപാട് പണിയുണ്ട്. അതെല്ലാം കൂടെ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉപ്പാടുത്തം വരും. അതുകൊണ്ട് നമുക്ക് അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മൈൻഡ്ബസ്റ്റേഴ്സിൻ്റെ ഫസ്റ്റ് എപ്പിസോഡായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കണ്ട. അറിയാമല്ലോ, അപ്പോൾ അത് പതിവ് ചടങ്ങുകളൊക്കെ അറിയാമല്ലോ. നമ്മളിപ്പോൾ ആ തിരിച്ചു വന്നതിൻ്റെ ഒരു റീച്ച് കുറവുണ്ട്. നമുക്ക് മുമ്പ് കിട്ടുന്നതിൻ്റെ കണക്ക് റീച്ച് ഇപ്പോൾ കിട്ടുന്നില്ല. ആക്ച്വലി വളരെ കുറഞ്ഞാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 50% കുറവാണ് ഇപ്പോഴും വ്യൂസിനൊക്കെ ഉള്ളത്. അപ്പം നിങ്ങളെല്ലാവരും കൂടെ ഒന്ന് മനസ്സ് വെച്ച് അത്യാവശ്യം നല്ലവണ്ണം എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക, സംഭവങ്ങളൊക്കെ ഷെയർ ചെയ്യുക. ഓ, നമ്മുടെ സുധികുട്ടൻ്റെ ഇവിടെ നിന്ന് നോക്കാൻ നേരത്ത് വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ആ ഒരു ടവറും കാര്യങ്ങളൊക്കെ ഇവൻ ഇവിടുത്തെ ഇവിടെ നോക്കാൻ നേരത്ത് നല്ല അടിപൊളി വ്യൂ ആയിരിക്കും. എന്നിട്ട് ആ ബാക്കിലുള്ള മലകളിലും നമ്മുടെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ പൊന്തി പൊന്തി വരും. അപ്പം വെറൈറ്റി ആയിരിക്കും മൊത്തത്തിൽ കാണാൻ. എനിവേയ്സ്, ഇത് ഇതിനകത്ത് വന്നിരിക്കുന്നതിൻ്റെ അത്രയും ഡീറ്റെയിലിങ് ഇവിടെ വരത്തില്ല കേട്ടോ. കുറച്ചും കൂടെ കുറവായിരിക്കും, കാരണം ഒത്തിരി അങ്ങ് ഡീറ്റെയിൽ ആയി കഴിഞ്ഞാൽ എന്തെന്ന് പറഞ്ഞാൽ ഒരു ഭംഗി അങ്ങ് പോകുന്നുണ്ട്. കുറച്ച് ഡീറ്റെയിലിങ് ഉള്ളൂ, എന്നാലും അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ ഗൈസ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത്. ബൈ ദ വൈ, ലെറ്റർ ഇട്ടു, എൻജോയ്മെൻറ്റ് ഐറ്റങ്ങളൊക്കെ ഇട്ടു. നമ്മുടെ ബ്രൂട്ട് ബ്രോ ഇടയ്ക്ക് വന്ന് നമുക്കൊരു ടോട്ടം ഓഫ് അൺഡൈങ് ഒക്കെ തന്നിട്ട് പോയി. താങ്ക് യു ബ്രൂട്ടേ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ് ഇന്നത്തെ എപ്പിസോഡ്. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ഒന്ന് ഷെയർ ചെയ്തേക്കുക. നമ്മുടെ ഞാൻ തിരിച്ചു വന്നിട്ടുണ്ടെന്ന് എല്ലാവരെയും ഒന്ന് അറിയിച്ചു തരട്ടെ. കുറേ പേരൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നും. അതുകൊണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ആ ഒരു വ്യൂ കുറവുണ്ട്, അത് നമുക്ക് നികത്തണം. നമ്മൾ ഇനി സ്ഥിരം ഡെയിലി വീഡിയോ ഇടാൻ പറ്റൂ എന്നുള്ളത് അറിയത്തില്ല. എന്നാലും മാക്സിമം ഒരാഴ്ച ഒരു 3 വീഡിയോ എങ്കിലും ഞാൻ ഇടും. ഒരു ലെറ്റ്സ് പ്ലേ സീരീസ് ചെയ്യുന്നൊരു വീഡിയോ, മൈൻഡ്ബസ്റ്റേഴ്സ് ചെയ്യുന്നൊരു വീഡിയോ, അങ്ങനെ മിക്സ് ചെയ്ത് ഒരാഴ്ച ഒരു 3-4 വീഡിയോസ് എങ്കിലും ഇടാൻ മാക്സിമം ട്രൈ ചെയ്യാം. എന്നിട്ട് ഓരോരോ ലൈവ് സ്ട്രീമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പം അതൊക്കെയാണ് സംഭവങ്ങൾ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ് അല്ലെങ്കിൽ നെക്സ്റ്റ് ലൈവ് സ്ട്രീം. ആരിക്കാത്ത കോസിവാസ്. ബൈ 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 ബൈ. നില്ല, ഇത് പറയുമ്പോൾ ബെഡ്റോക്ക് അല്ലേ, നമുക്കൊരു ഡാൻസ് കളിക്കാം. അത് ഉറക്കം വരുന്നതായിപ്പോയി, കോട്ട് വായിപ്പോയി. ഡാൻസ് അവിടെ ഇതല്ലേ, സിംഗിൾ ക്ലാപ്പ്. അപ്പോൾ ഓക്കെ ഗൈസ്, സീ ബൈ.